عن عروة بن الزبير رضي الله تعالى عنه كانسر روغم بادشت أبرد كال مرقب پڑو أن كانسر الأكلة أنا كتاب لك كان أكلة تنو ورنيا تنون ندن أين أرثا شريرم كارن دنون نسوخم أن أرثا تلاوانم أنن وري أكلة تنو بيرت إنن دين سرطان نوريا تغلين ورنيا سادن أنا سرطان الله ترم أسوهنغل ونن ورقك رب شفن لغتت الله سلامت لغتت ترم ولي أسوهنغل نوك الله نمك خاول لغتت കാല് മുറിക്കപ്പെട്ടപ്പോൾ മഹാനവറുകൾ ആ മുറിക്കപ്പെട്ട കാല് കാൽമുട്ടിന്റെ താഴെ ആ മുറിച്ചു മാറ്റി അതും മദീനയിൽ നിന്ന് ഷാം വരെ യാത്ര ചെയ്തതിനു ശേഷം ആ കാല് ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് മഹാനവറുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ പറഞ്ഞൊരു വാക്കുണ്ട് അമാ വല്ലദി ഹമലനി അലൈകി ഫീ അതമാതിൽ ലൈലി ഇലൽ മസാജിദ് إنه ليعلم أني ما مشيت بك إلى حرام قط آرانو إندي كالي من دميل ينر أطريد إرمغل الآرانو مسجد غلليك نڑت كند بويد أبنى تنّي يان ستيم تايد الله أسماء بي ويند پیرے کٹی آنه عائشة رضي الله عنها يد جشت دي أسماء بي ويند پیرے کٹی آنه عروة بن الزبير رضي الله عنه ما والذي حملني عليك في عتمات الليل إلى المساجد پیرے کٹی آنه مغن أسماء بي ويند مغن تابعي آنه ما والذي حملني عليك في عتمات الليل إلى المساجد إنه ليعلم آرانو أن إيكال إن دميد مسجد غلي لك أن نردت كند بويد الله من ريام اللو أني ما مشيت بك إلى حرام قط فيما أعلم എന്റെ അറിവനുസരിച്ച് ഈ കാലുകൊണ്ട് ഞാൻ ഒരിടത്തേക്കും ഒരു ഹറാമിലേക്കും നടന്നു പോയിട്ടില്ല എന്ന് എന്റെ റബ്ബിനറിയാം കാലിലേക്ക് നോക്കി പറഞ്ഞത് ആ കാല് പിന്നെ മറവയ്യ കൊണ്ടുപോവുക ആ കാലിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ മഹാനവൾ പറഞ്ഞ വാക്കാണത് ഈ കാലുകൊണ്ട് ഞാൻ എത്രയാണ് മസ്ജിദിലേക്ക് നടന്നു പോയത് ആ റബ്ബിനറിയാം ഞാൻ ഒരിക്കലും ഈ കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്നു പോയിട്ടില്ല എന്ന് നമുക്കിത് പറയാൻ കഴിയുമോ എന്നതാണ് നമ്മുടെ മുമ്പിലെ ഏറ്റവും വലിയ ചോദ്യം അമാ വല്ലദി ഹമലനി ബിക്കി ഫീ അതമാതിൽ ലൈലി ഇലൽ മസാജിദ് ഇന്നഹു ലയഅലമു മാ മഷൈതു ബിക്കി ഇലാ ഹറാമിൻ ഖത്ത് ഫീമാ അഅലം ഈ കാലം മുറിക്കപ്പെട്ട അന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഒരു മകനും മരിച്ചിട്ടുണ്ട് അതേ ദിവസം കാല് മുറിച്ച് ബോധം കെട്ട് കിടന്ന ബോധം തെളിഞ്ഞപ്പോഴാണ് അള്ളാഹു അജ്റക് എന്ന് സ്വഹാബിമാരും താബിഈങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് അള്ളാഹു വലിയ കൂലി തരട്ടെ അങ്ങനെ പറഞ്ഞ ആരോ ഒരാൾ കുടുംബത്തിൽ മരിക്കുമ്പോഴാണ് ആ വീട്ടുകാരനോട് പറയുന്ന വാക്കാണത് അള്ളാഹു അജ്റക് അപ്പൊ ആരാ മരിച്ചതെന്ന് ചോദിച്ചു ഇഹ്തസിബ് അള്ളാഹുവിന്റെ കൂലി പ്രതീക്ഷിച്ചോളൂ നിങ്ങളുടെ മകൻ മുഹമ്മദ് ഒട്ടകത്തിന്റെ കാല് ഒട്ടകം കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് ആ കുട്ടി മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലാഹുവി നാല് മക്കളെ തന്നു നീ ഒരാളില്ലേ കൊണ്ടുപോയത് നിനക്ക് സ്തുതി അല്ലാഹു അവയവങ്ങൾ നാലെണ്ണം തന്നു രണ്ട് കൈയും രണ്ട് കാലും അതിൽ ഒരു കാലല്ലേ നീ കൊണ്ടുപോയത് മൂന്നെണ്ണം എപ്പോഴും ബാക്കിയുണ്ടല്ലോ റബ്ബെ അൽഹംദുലില്ലാഹ് ഇത് പറഞ്ഞ മഹാനാണ് അസ്മാ ബീവിയുടെ മോൻ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു